ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ പ്രഭയ്ക്ക് 8 രാജുവിന് 10 വയസ്സാണ്. എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ വയസ്സിൻ്റെ തുക 30 ആവും? ഓക്കെ, ഇപ്പോൾ പ്രഭയ്ക്ക് 8 രാജുവിന് 10 വയസ്സാണ്. നമുക്കൊന്ന് നോക്കാം. പ്രഭയ്ക്ക് 8 രാജുവിന് 10 വയസ്സാണ്. ഇപ്പോഴത്തെ വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭയ്ക്ക് 8 രാജുവിന് 10. എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ വയസ്സിൻ്റെ തുക 30 ആവും? ഇവരുടെ വയസ്സിൻ്റെ തുക 30 ആവുന്നത് എത്ര വർഷം കഴിയുമ്പോൾ എന്നാണ്. അപ്പോൾ ആദ്യം എന്താണ് നോക്കേണ്ടത്? ഇപ്പോൾ ഇവരുടെ വയസ്സിൻ്റെ തുക എത്രയാണ് നോക്കാം. 8ഉം 10ഉം അല്ലേ? അപ്പോൾ 8ഉം 10ഉം കൂടി ചേരുമ്പോൾ തുക 18 എങ്കിൽ 30 ആകാൻ, ഇവരുടെ വയസ്സിൻ്റെ തുക 30 ആകണമെങ്കിൽ എത്ര വർഷമാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 30 ആകണമെങ്കിൽ 18 കൂടെ എത്ര ചേരണം? 18 കൂടെ ഒരു 12 കൂടെ ചേരുമ്പോഴാണ് 30 ആവുക. ഓക്കെ, 18 കൂടെ ഒരു 12 കൂടെ ചേർന്നാലാണ് 30 ആവുക. അതിനർത്ഥം 12 പകുതി എത്രയാണ്? 6. 12 പകുതി 6. അപ്പോൾ അതിനർത്ഥം ഓരോരുത്തർക്കും 6 വയസ്സ് വെച്ച് കൂടിയാൽ ടോട്ടൽ തുക 30 ആവും. അതായത് പ്രഭയ്ക്ക് ഇപ്പോൾ 6 വയസ്സ് കൂടിക്കഴിഞ്ഞാൽ 8 കൂടെ 6 കൂടിയ 14. ഇനി രാജുവിന് 6 വയസ്സ് കൂടിക്കഴിഞ്ഞാൽ 16. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വയസ്സിൻ്റെ തുക 14ഉം 16ഉം കൂടെ ചേർന്നിട്ട് 30 ആവും. അപ്പോൾ 6 വയസ്സ് വീതം, അതായത് 18ന് 30 ആകാൻ 12 കൂടെ വേണം. അപ്പോൾ 12 പകുതി ഓരോരുത്തർക്കും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 6 6. ഇപ്പോൾ 6 വയസ്സ് വെച്ച് 2 പേർക്കും കൂടിക്കഴിഞ്ഞാൽ ഇവരുടെ വയസ്സിൻ്റെ 30 ആവും. അപ്പോൾ ഈ 6 വയസ്സ് കൂടണമെങ്കിൽ അതിന് 6 വർഷമെടുക്കും. 6 വർഷം കൊണ്ടാണ് ഇവർക്ക് ഓരോരുത്തർക്കും 6 വയസ്സ് കൂടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 6 വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ വയസ്സിൻ്റെ തുക 30 ആകുന്നത്. ഓക്കെ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ രാമുവിന് 5 വയസ്സും മീനയ്ക്ക് 7 വയസ്സും. ഇവരുടെ വയസ്സുകളുടെ തുക 24 ആവാൻ എത്ര വർഷം കഴിയണം? അപ്പോൾ ഇപ്പോൾ ചെയ്ത സെയിം മോഡൽ പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാമുവിന് 5 വയസ്സും മീനയ്ക്ക് 7 വയസ്സും. രാമുവിന് 5 വയസ്സും മീനയ്ക്ക് 7 വയസ്സും എങ്കിൽ ഇവരുടെ വയസ്സുകളുടെ തുക 24 ആവാൻ എത്ര വർഷം കഴിയണം? 24 ആവാൻ എത്ര വർഷം കഴിയണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഇവരുടെ വയസ്സിൻ്റെ തുക എത്രയാണ്? 5 7 12. ഇവരുടെ വയസ്സിൻ്റെ തുക 24 ആകണം അല്ലേ? 24 ആവണം. 24 ആകണമെങ്കിൽ 12 കൂടെ ഒരു 12 കൂടെ ചേരണം. 12 ചേരണമെങ്കിൽ ഓരോരുത്തർക്കും എത്ര വയസ്സ് വീതം കൂടണം? പകുതി വീതം, 12 പകുതി വീതം, അതായത് 6 6. ഓരോരുത്തർക്കും 6 വയസ്സ് വീതം കൂടണം. രാമുവിന് 6 വയസ്സ് കൂടിക്കഴിഞ്ഞാൽ, രാമുവിന് ഇപ്പോൾ 5 വയസ്സാണ്, അപ്പോൾ 6 വയസ്സുകൂടെ കൂടിയാൽ 11 വയസ്സാവും. അതുപോലെ മീനയ്ക്ക് ഇപ്പോൾ 7 വയസ്സാണ്, ഇനി ഒരു 6 വയസ്സും കൂടെ കൂടിക്കഴിഞ്ഞാൽ 13 വയസ്സാവും. അങ്ങനെ ഇവരുടെ വയസ്സിൻ്റെ തുക എത്രയാവും? 11ഉം 13ഉം കൂടെ ചേർന്ന് 24 വയസ്സാവും. അപ്പോൾ എത്ര വയസ്സ് കൂടണം? ഓരോരുത്തർക്കും 6 വയസ്സ് വീതം കൂടണം. അതിനർത്ഥം 6 വർഷം എടുക്കും. 6 വർഷം കൂടെ കഴിയുമ്പോഴാണ് ഇവരുടെ വയസ്സിൻ്റെ തുക 24 ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവിയുടെ വയസ്സിൻ്റെ 3 ഇരട്ടി അച്ഛൻ്റെ വയസ്സ്. ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 20 എങ്കിൽ രവിക്ക് എത്ര വയസ്സ്? ഓക്കെ, രവിയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. ഇപ്പം രവിയുടെ വയസ്സും രവിയുടെ അച്ഛൻ്റെ വയസ്സ്, നമുക്ക് ഫാദറിന് എഫ് എന്ന് കൊടുക്കാം. രവിയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്, അതായത് രവിക്ക് 1 വയസ്സെങ്കിൽ രവിയുടെ അച്ഛന് 3 വയസ്സ്. ഇനി ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 20 ആണെങ്കിൽ രവിക്ക് എത്ര വയസ്സ്? ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 20 ആണെങ്കിൽ, അപ്പോൾ നമുക്ക് നോക്കാം, 1ഉം 3ഉം എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കാം. 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2. ഈ വ്യത്യാസമാണ് എത്ര? 20. 2 ഭാഗമാണ് 20 എങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? രവിക്ക് എത്ര വയസ്സ്? രവിക്ക് എത്ര വയസ്സെന്ന് കാണാൻ പറഞ്ഞാൽ 1 ഭാഗം എത്രയെന്ന് കാണുക. 2 ഭാഗം 20. 2 ഭാഗം 20 എങ്കിൽ 1 ഭാഗം 10. അപ്പോൾ രവിയുടെ വയസ്സ് 10. ഇനി അച്ഛൻ്റെ വയസ്സാണ് കാണാൻ പറഞ്ഞിരുന്നതെങ്കിൽ
മൂന്ന് ഭാഗം എത്രയാണെന്ന് കാണുക. ഒരു ഭാഗം പത്താണെങ്കിൽ മൂന്ന് ഭാഗം 30. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 30. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാധയുടെ വയസ്സിൻ്റെ നാലിരട്ടിയാണ് രാധയുടെ അമ്മയുടെ വയസ്സ്. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 30 എങ്കിൽ രാധയുടെ വയസ്സ് എത്ര? രാധയുടെ വയസ്സും രാധയുടെ അമ്മയുടെ വയസ്സും. അപ്പം നമുക്ക് മദറിന് എം എന്ന് കൊടുക്കാം. രാധയുടെ വയസ്സിൻ്റെ നാലിരട്ടിയാണ് രാധയുടെ അമ്മയുടെ വയസ്സ്. അതായത് രാധയുടെ വയസ്സ് 1 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 4 ആയിരിക്കും. ഇനി ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 30 എങ്കിൽ രാധയുടെ വയസ്സ് എത്ര? അപ്പോൾ ഇവിടെ നോക്കിയാൽ 1:4 എന്നല്ലേ നമുക്ക് കിട്ടിയത്. ഈ 1 ഉം 4 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 - 1 = 3 ആണ്. അപ്പോൾ 3-ൻ്റെ വ്യത്യാസമാണുള്ളത്. ഈ 3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? വ്യത്യാസം 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 3 ഭാഗം 30. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുടെ വയസ്സാണ് കണ്ടത്? രാധയുടെ വയസ്സ്. രാധയുടെ വയസ്സ് കാണാനായിട്ട് 1 ഭാഗം എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. 3 ഭാഗമാണ് 30 എങ്കിൽ 1 ഭാഗം എത്രയായിരിക്കും? 10 ആയിരിക്കും. 2-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 3 ഭാഗം 30 ആണെങ്കിൽ 1 ഭാഗം 10 ആയിരിക്കും. ഇനി അമ്മയുടെ വയസ്സാണ് ചോദിച്ചിരുന്നതെങ്കിൽ, നമ്മൾ എന്ത് കാണണം? 4 ഭാഗം എത്രയെന്ന് കാണണം. 1 ഭാഗം 10 ആണെങ്കിൽ 4 ഭാഗം 40 ആയിരിക്കും അല്ലേ. അപ്പോൾ അമ്മയുടെ വയസ്സ് 40 ഉം രാധയുടെ വയസ്സ് 10 ഉം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രാധയുടെ വയസ്സ് മാത്രമാണ്. അപ്പോൾ രാധയുടെ വയസ്സ് 10, അതായത് 1 ഭാഗം 10. 3 ഭാഗം 30 ആണെങ്കിൽ 1 ഭാഗം 10. 1 ഭാഗം 10 ആണെങ്കിൽ 4 ഭാഗം 40. ഓക്കെ, അപ്പോൾ ഇവിടെ രാധയുടെ വയസ്സ് 10. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീലയുടെയും രാധയുടെയും വയസ്സിൻ്റെ തുക 32 ആണ്. ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് രാധയുടെ വയസ്സെങ്കിൽ രാധയുടെ വയസ്സ് എത്ര? ഷീലയുടെയും രാധയുടെയും വയസ്സിൻ്റെ തുക 32 ആണ്. അതുപോലെ തന്നെ അവരുടെ വയസ്സിൻ്റെ, ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് രാധയുടെ വയസ്സെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഷീലയുടെ വയസ്സിൻ്റെ, ഷീലയുടെയും രാധയുടെയും വയസ്സാണല്ലേ, ഷീലയുടെയും രാധയുടെയും വയസ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് രാധയുടെ വയസ്സ്. ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് രാധയുടെ വയസ്സ്. ഷീലയ്ക്ക് 1 വയസ്സാണെങ്കിൽ രാധയ്ക്ക് 3 വയസ്സാണ്. ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് രാധയുടെ വയസ്സ്. ഇവർ തമ്മിലുള്ള തുക, വയസ്സിൻ്റെ തുക 32 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ചെയ്ത 2 പ്രോബ്ലത്തിലും വ്യത്യാസമാണ് പറഞ്ഞിരുന്നത്, ഇവിടെ തുക 32 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 ഉം 3 ഉം എന്നാണ് കിട്ടിയത്. അപ്പോൾ 1 ഉം 3 ഉം കൂടെ തുക എത്രയാണ്? 3 - 1 = 4. ഈ 4, ഈ തുകയാണ് 32. 4 ഭാഗമാണ് 32. നമുക്ക് കണ്ടത് രാധയുടെ വയസ്സാണ്. രാധയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 3 ഭാഗം എത്രയെന്ന് കാണുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 1 ഭാഗം എത്രയാണെന്ന് നോക്കാം. 4 ഭാഗം 32 ആണെങ്കിൽ 1 ഭാഗം എത്രയാണ്? 2-നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 4-നെ 32-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 ഭാഗം 8. 4 ഭാഗം 32 ആണെങ്കിൽ 1 ഭാഗം 8. നമുക്ക് കണ്ടത് 3 ഭാഗം എത്രയെന്നാണ്. 1 ഭാഗം 8 ആണെങ്കിൽ 3 ഭാഗം 8 × 3, അതായത് 24. അപ്പോൾ രാധയുടെ വയസ്സ് എത്രയാണ്? 24. ഇനി ഷീലയുടെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഈ 1 ഭാഗം മാത്രം കണ്ടാൽ മതിയായിരുന്നു. അതായത് ഷീലയുടെ വയസ്സ് 8 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന രാധയുടെ വയസ്സാണ്, അതായത് 3 ഭാഗം കാണണം. അത് 1 ഭാഗം 8 എങ്കിൽ 3 ഭാഗം 24. അപ്പോൾ രാധയുടെ വയസ്സ് 24. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛൻ്റെയും 5 കുട്ടികളുടെയും കൂടി ശരാശരി വയസ്സ് 14. കുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 8 എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര? അച്ഛൻ്റെയും 5 കുട്ടികളുടെയും കൂടി ശരാശരി വയസ്സ് 14. അപ്പോൾ ശരാശരി കാണുന്നത് എങ്ങനെയാണ്? തുക ബൈ എണ്ണം അല്ലേ. തുക ബൈ എണ്ണം ചെയ്യുമ്പോഴാണ് നമുക്ക് ശരാശരി കിട്ടുന്നത്. അപ്പോൾ അച്ഛൻ്റെയും 5 കുട്ടികളുടെയും കൂടി ശരാശരി വയസ്സ് 14. അപ്പോൾ അച്ഛൻ്റെ, നമുക്ക് ഫാദറിന് കൊടുക്കാം, അച്ഛൻ്റെയും കുട്ടികളുടെയും, കുട്ടികളുടെ ചിൽഡ്രന് നമുക്ക് സി എന്ന് കൊടുക്കാം. അപ്പോൾ അച്ഛൻ്റെയും കുട്ടികളുടെയും വയസ്സിൻ്റെ തുക ബൈ എണ്ണം എത്രയാണ്? അച്ഛനും കുട്ടികളും കൂടെ എത്ര പേരാണുള്ളത്? അച്ഛനും 5 കുട്ടികളും, അതായത് 6 പേര്. ഇവരുടെ വയസ്സിൻ്റെ ശരാശരി എത്രയാണ്? 14 ആണ്. ഓക്കെ, അച്ഛൻ്റെ വയസ്സും കുട്ടികളുടെ വയസ്സും വയസ്സിൻ്റെയും തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്യുമ്പോഴാണ് നമുക്ക് ശരാശരി കിട്ടുന്നത്. ആ ശരാശരി എന്ന് പറഞ്ഞാൽ 14 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ അച്ഛൻ്റെയും കുട്ടികളുടെയും വയസ്സ് എത്രയാണ്? അച്ഛൻ്റെയും കുട്ടികളുടെയും വയസ്സ് എത്രയാണ്? 6 × 14. 6 × 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
84. 6 × 14 84. അപ്പോൾ അച്ഛൻ്റെയും കുട്ടികളുടെയും വയസ്സ് എത്രയാണ്? 6 × 14. അപ്പോൾ അച്ഛൻ്റെയും കുട്ടികളുടെയും കൂടെ വയസ്സിൻ്റെ തുക 84. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 8. കുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ്, അതായത് ചിൽഡ്രൻ്റെ മാത്രം ശരാശരി വയസ്സ് 8. ചിൽഡ്രൻ്റെ മാത്രം ശരാശരി വയസ്സ് എങ്ങനെയാണ് കാണുന്നത്? സി ഡിവൈഡഡ് ബൈ അവരുടെ വയസ്സിൻ്റെ തുക, സി ഡിവൈഡഡ് ബൈ അവരെത്ര പേരാണ്? 5 പേര്. കുട്ടികൾ മാത്രമായതുകൊണ്ട് 5 പേര്, ഇവരുടെ വയസ്സിൻ്റെ ശരാശരി 8. അപ്പോൾ കുട്ടികളുടെ മാത്രം വയസ്സ് 8 × 5, അതായത് 40. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അച്ഛൻ്റെയും കുട്ടികളുടെയും കൂടെയുള്ള വയസ്സിൻ്റെ തുക 84, കുട്ടികളുടെ മാത്രം വയസ്സിൻ്റെ തുക 40. എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കാമല്ലോ. അച്ഛൻ്റെയും കുട്ടികളുടെ 84 ആണ്, കുട്ടികളുടെ 40 ആണ്. അപ്പോൾ ഈ 84-ൽ നിന്ന് നമ്മൾ 40 കുറയ്ക്കുക. 84-ൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ നമുക്ക് അച്ഛൻ്റെ മാത്രം വയസ്സ് കിട്ടും. അപ്പോൾ 40 ആണ് അച്ഛൻ്റെ വയസ്സ്. ആദ്യം നമ്മൾ അച്ഛൻ്റെയും കുട്ടികളുടെയും കൂടെയുള്ള വയസ്സിൻ്റെ ശരാശരി വെച്ചിട്ട് അച്ഛൻ്റെയും കുട്ടികളുടെയും കൂടെ വയസ്സിൻ്റെ തുക കിട്ടി. അതുപോലെ തന്നെ കുട്ടികളുടെ മാത്രം വയസ്സിൻ്റെ തുക കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ മാത്രം വയസ്സ് എത്ര എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പുവിൻ്റെ വയസ്സ് മാളുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി. മാളുവിൻ്റെ വയസ്സ് ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഉമ്മയ്ക്ക് 2 വയസ്സ് എങ്കിൽ അപ്പുവിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ഇങ്ങനെ അപ്പുവിൻ്റെ വയസ്സ് മാളുവിൻ്റെ വയസ്സിന് 4 ഇരട്ടി, മാളുവിൻ്റെ വയസ്സ് ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടി, അവസാനം വന്നിട്ട് ഒരാളുടെ വയസ്സ് നമുക്ക് തരും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ റിവേഴ്സ് ആലോചിക്കണം. അതായത് ഏറ്റവും ആദ്യം നമ്മൾ അവസാനം തന്നിരിക്കുന്നതിൽ നിന്ന് മുമ്പിലേക്ക് പോയി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഉമ്മയുടെ വയസ്സാണ് തന്നിരിക്കുന്നത്. ഉമ്മയ്ക്ക് 2 വയസ്സ്, ഉമ്മയ്ക്ക് എത്രയാണ്? 2 വയസ്സാണ്. ഇനി നമുക്ക് അടുത്ത ബാക്കിലേക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. മാളുവിൻ്റെ വയസ്സ് ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. മാളുവിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. ഉമ്മയുടെ വയസ്സ് എത്രയാണ്? 2. ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടി, ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. അതിനർത്ഥം 3 × 2 = 6 − 1 = 5. അതിനർത്ഥം മാളുവിൻ്റെ വയസ്സ് എത്രയാണ്? 5. അപ്പോൾ ഉമ്മയുടെ വയസ്സ് തന്നിട്ടുണ്ടായിരുന്നു. മാളുവിൻ്റെ വയസ്സ് ഉമ്മയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ മാളുവിൻ്റെ വയസ്സ് 5. ഇനി വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുവിൻ്റെ വയസ്സ് മാളുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി. അപ്പുവിൻ്റെ വയസ്സ് മാളുവിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി, മാളുവിൻ്റെ വയസ്സ് 5 എന്ന് കിട്ടി. 5 × 4 ഇരട്ടി അല്ലേ? അപ്പോൾ 5 × 4, അതായത് 20. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആരുടെ വയസ്സായിരുന്നു? അപ്പുവിൻ്റെ വയസ്സ്. അപ്പുവിൻ്റെ വയസ്സ് 20. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഓരോ ഐറ്റംസ് വായിച്ച് വായിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് അവസാനം ആൻസർ കിട്ടും. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രാജൻ്റെ വയസ്സ് ദിലീപിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. ദിലീപിൻ്റെ വയസ്സ് പ്രദീപിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയോട് ഒന്ന് കൂട്ടിയാൽ മതി. പ്രദീപിൻ്റെ വയസ്സ് 2 എങ്കിൽ രാജൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഓരോ സെൻറ്റൻസ് വായിച്ച് വായിച്ച് പോകാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആരുടെ വയസ്സാണ്? പ്രദീപിൻ്റെ വയസ്സ് 2. പ്രദീപിൻ്റെ വയസ്സ് എത്രയാണ്? 2. ഇനി അടുത്ത എന്താണ് നോക്കേണ്ടത്? ദിലീപിൻ്റെ വയസ്സ് പ്രദീപിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയോടൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ പ്രദീപിൻ്റെ വയസ്സ്, ഏറ്റവും ലാസ്റ്റ് തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ ആദ്യം നോക്കി. ഇനി അതിന് മുമ്പ് തന്നിരിക്കുന്ന നോക്കുക. ദിലീപിൻ്റെ വയസ്സ് പ്രദീപിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയോടൊന്ന് കൂട്ടിയാൽ മതി. ദിലീപിൻ്റെ വയസ്സ് പ്രദീപിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയോടൊന്ന് കൂട്ടിയാൽ മതി. പ്രദീപിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി, പ്രദീപിൻ്റെ വയസ്സ് 2. പ്രദീപിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയോട് ഒന്ന് കൂട്ടിയാൽ മതി. അതായത് ദിലീപിൻ്റെ വയസ്സ് എത്രയാണ്? 8, 1, 9. അപ്പോൾ ദിലീപിൻ്റെ വയസ്സ് നമുക്ക് കിട്ടി. ആദ്യം പ്രദീപിൻ്റെ വയസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ പ്രദീപിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയോട് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ദിലീപിൻ്റെ വയസ്സ് 9. ഇനി അടുത്ത നോക്കാം. രാജൻ്റെ വയസ്സ് ദിലീപിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടി. രാജൻ്റെ വയസ്സ് എത്രയാണ്? ദിലീപിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടി. ദിലീപിൻ്റെ വയസ്സ് നമുക്ക് 9 എന്ന് കിട്ടി. ഇതിൻ്റെ 3 ഇരട്ടിയാണ് ആരുടെ വയസ്സ്? രാജൻ്റെ വയസ്സ്. അതായത് 9 × 3 = 27.
അപ്പോൾ 27 രാജൻ്റെ വയസ്സ്. രാജൻ്റെ വയസ്സായിരുന്നു നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടൂ.